പ്രതിപക്ഷ ബഹളം തുടർന്ന് ഇന്നും നിയമസഭ പിരിഞ്ഞു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഉപനേതാവ് സി കെ സി ജോസഫിനോടൊപ്പം സ്പീക്കറുടെ ചേംബറിൽ പോയി ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെ ഈ സമരം അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ രണ്ട് ഡിമാൻഡുകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന്, ശബരിമലയിലെ 144 പിൻവലിക്കണം. കാരണം ശബരിമല തീർത്ഥാടനത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതുവരെ 1 കോടി പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. 26 ദിവസം പിന്നിട്ടിട്ടും ശബരിമല തീർത്ഥാടകരുടെ എണ്ണം 1 കോടിയിൽ താഴെയുണ്ട്. 85 ലക്ഷത്തോളം മാത്രമാണ് ആളുകൾ അവിടെ ദർശനം നടത്തിയിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ 144 പിൻവലിച്ചു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോകും, ഇവിടെ പ്രശ്നങ്ങളില്ല, ശബരിമലയിൽ എല്ലാം ശാന്തമാണ്. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സമരം കൂടി അവസാനിപ്പിച്ചാൽ ശബരിമല പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. ഈ മെസ്സേജ് ലോകത്തിന് നൽകാൻ 144 പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തുള്ള ഭക്തജനങ്ങളെല്ലാം ഇവിടെ അവരുടെ പാപപുണ്യ ചുവടുമായി സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള ശാന്തമായ അന്തരീക്ഷമുണ്ടാകും. അതുകൊണ്ടാണ് 144 പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ എം എൽ എമാർ 3 പേരുടെ സമരം ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇപ്പോൾ ബോധപൂർവം നിരോധനാജ്ഞ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. രണ്ടാമത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യം, ഇപ്പോഴും ശബരിമലയിൽ വേണ്ട സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. ഈ മണ്ഡലകാലത്ത് 23 ദിവസം പിന്നിടുമ്പോൾ 10 ലക്ഷം പേർ മാത്രമാണ് എത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ആവറേജ് 1 ദിവസം 5 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിലാണ് അയ്യപ്പന്മാർ വന്നിരുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിമാൻഡുകൾ വെച്ചുകൊണ്ടാണ് 3 MLA സഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ രണ്ട് ഡിമാൻഡ് ഇതുവരെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലത്തെ സ്പീക്കർ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ കരുതിയത് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. സ്പീക്കർ കാണണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹം സർക്കാരുമായി ആലോചിച്ച ശേഷം പിന്നീട് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇത് സർക്കാരിന് മുഖ്യമന്ത്രി ഞാനും പല ഓരോ പ്രസ്താവന നടത്തി ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ്. സാധാരണഗതിയിൽ സമരം ചെയ്യുന്നവരോട് സർക്കാർ സ്വീകരിക്കേണ്ട സമീപനം ഇതല്ല. സർക്കാർ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറല്ല. രണ്ടാമത് സ്പീക്കർ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ സമരം പിൻവലിക്കണമെന്ന്. അത് ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അനിശ്ചിതാവസ്ഥ സഭയിൽ ഉണ്ടായത്. വാസ്തവത്തിൽ പ്രതിപക്ഷം തുടക്കത്തിൽ സമരം സഭാ സ്തംഭനവുമായി മുന്നോട്ട് പോയെങ്കിലും മറ്റ് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം തേടി ഞങ്ങൾ ആ സമരം സഭയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതുപോലും മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മുഖ്യമന്ത്രിയാണ് അത് തടസ്സപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം സർക്കാർ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭാഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് പ്രതിപക്ഷത്തിൻ്റെ സമരത്തോടുള്ള സമീപനം പഴയകാലത്തെ മുതലാളിമാർ തൊഴിലാളികളുടെ സമരത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ്. ആ സമീപനം കാർക്കശ്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സമീപനമാണ്. അത് ജനാധിപത്യത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏതായാലും സർക്കാരിൻ്റെ ഈ പിടിവാശിയുടെ മുമ്പിൽ മുട്ടുമുടക്കുന്ന പ്രശ്നമില്ല. ശക്തമായി തന്നെ UDF സമരവുമായി മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ജനങ്ങളുടെ മുമ്പിൽ സർക്കാരിന്
ഒരു മറുപടിയും പറയാനില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം. തന്നെയുമല്ല, ഇന്ന് ഈ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരാവശ്യത്തോടും സർക്കാർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ യു ഡി എഫിൻ്റെ 3 MLA മാരുടെ സമരത്തെ നിസ്സാരവൽക്കരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. അതൊരിക്കലും ജനാധിപത്യത്തിന് ഒരു സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് തന്നെ മുഖ്യമന്ത്രി 2 തവണ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. സാധാരണ ഞങ്ങളാണ് ഇറങ്ങിപ്പോകുന്നത്, ഇന്ന് മുഖ്യമന്ത്രി തന്നെ 2 തവണ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. അപ്പോൾ സഭാ നടപടികൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം സർക്കാരിനില്ല എന്നാണ് ഈ ഇതിൽ നിന്നെല്ലാം തെളിയിക്കുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. ശബരിമല തീർത്ഥാടനത്തെ തകർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. തീർത്ഥാടനത്തിന് വരുന്ന ആളുകളുടെ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അവിടെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാനായുള്ള ശ്രമമാണ് നടത്തുന്നത്. തന്നെയുമല്ല, ഇന്ന് സഭ സുഗമമായി നടക്കണമെന്നുള്ള താല്പര്യം സർക്കാരിനില്ല എന്ന് ഞങ്ങൾക്ക് തുടക്കത്തിലെ ബോധ്യപ്പെട്ട കാര്യമാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ വിശദീകരിക്കും, ഞാനും ആ കാര്യം പറയും. കേരളം കണ്ട മറ്റൊരു വലിയ കൊടിയ അഴിമതി ഇപ്പോൾ സർക്കാർ ചെയ്തു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യത്തക്ക നിലയിലാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. ബ്രൂവറി ഡിസ്റ്ററി അഴിമതിക്ക് ശേഷം മറ്റൊരു വലിയ ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ കഥ ഇന്ന് ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സഭ നേരത്തെ പിരിയണം എന്നൊരു താല്പര്യം സർക്കാരിനുണ്ടായത് എന്നുകൂടി ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്. ഏതായാലും അവിടെ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ കൊടിയ അഴിമതി, കേരളത്തെ ഒരു മദ്യാലയമാക്കി മാറ്റാനുള്ള നടപടി, യു എൻ ബിയർ വൈൻ പാർലറുകളിൽ പോലും വിദേശ നിർമ്മിത മദ്യം വിതരണം ചെയ്യാൻ കമ്പനികൾക്ക് അനുമതി കൊടുക്കുക വഴി കോടികളുടെ അഴിമതി സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അക്കാര്യങ്ങൾ വിശദമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിക്കും. ഇന്ന് സഭയിലുണ്ടായ സംഭവം ഇതാണ്. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്നവരോട് സർക്കാരിൻ്റെ സമീപനം ഇതാണ് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് യു ഡി എഫിൻ്റെ മാർച്ച്, നിയമസഭാ മാർച്ച് നടക്കുന്നുണ്ട്. ശക്തമായ സമര പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത്. നിയമസഭയിൽ ഇങ്ങനെയൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇത്രയും ദാഷ്ട്യം, 3 നിയമസഭാ സാമാജികരാണ് നിയമസഭയുടെ കവാടത്തിൽ കടക്കുന്നത്. ഇതിന് മുമ്പും ഇതുപോലെ നിയമസഭാ സാമാജികർ സമരം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്പീക്കർമാരും മുഖ്യമന്ത്രിമാരും എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെ സഹപ്രവർത്തകർ എന്നുള്ള ഒരു പരിഗണന എല്ലാ മുഖ്യമന്ത്രിമാരും നിയമസഭാ സ്പീക്കറും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അവർ ഇവിടെ കിടക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എന്നാൽ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ ഇത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. അപ്പം അതിനുവേണ്ടി മാത്രമായിട്ട് ഈ 144 എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ട 2 കാര്യത്തിനും പരിഹാരമില്ല. ഇപ്പം ഇന്ന് സ്പീക്കർ വിളിപ്പിച്ചു പ്രതിപക്ഷ നേതാവ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക ഒരു പ്രസ്താവനയായിട്ട്, മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയായിട്ട് പറയും. അതിനിപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? നമുക്ക് പറയാനുള്ളതും അവർക്ക് പറയാനുള്ളതും പറയാൻ വേണ്ടിയിട്ടല്ലോ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണല്ലോ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ്, കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങൾ അവിടെ വരുന്ന കണക്ക് ഇവിടെ പറഞ്ഞല്ലോ, 1,000,000 ആണ് 23 ദിവസമായിട്ട് അവിടെ ആളെത്തിയത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 1 ദിവസം
ആവറേജ് 5-7 ഇടയിലാള് വന്നിട്ടുണ്ട്, 5 ലക്ഷത്തിനും 7-7 ലക്ഷത്തിനും ഇടയിൽ. അപ്പോൾ ഒരു 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 1 കോടി ആളെങ്കിലും ഈ സമയത്തിനുള്ളിൽ അവിടെ വരേണ്ട സ്ഥലത്ത് 10 ലക്ഷം 10-ൽ-1 പോലും ആള് വരാത്ത സ്ഥിതിയാണ്. സാധാരണ ഈ ഒരു കാലയളവിൽ 5 കോടിയിലധികം ആളുകൾ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ആള് കുറഞ്ഞതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, കുറയണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം കുറഞ്ഞാലേ ഞങ്ങളുടെ പാളിച്ചകൾ പുറം ലോകം അത്രയും അറിയാതെ ഇരിക്കുമെന്നുള്ളതാണ്. പമ്പയിൽ ഇപ്പോഴും സൗകര്യങ്ങളായിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ അതിനേക്കാൾ അവർക്ക് വലുതെന്താണെന്നറിയാം, ഇപ്പോൾ നവോത്ഥാന മതിൽ കെട്ടുക എന്നുള്ളതാണ്. നവോത്ഥാന മതിൽ കെട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതാ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, സർക്കാരിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൽ പങ്കാളിയാകണമെന്ന്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി അത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു നവോത്ഥാന മതിൽ കെട്ടാൻ പല മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഒക്കെ മാറ്റി. നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. സർക്കാരിനെതിരെ മറ്റൊരു അഴിമതി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണിന്ന് സഭ നടത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഭരണപക്ഷം എത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.